welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അടിപൊളി വാട്ടർഫോൾസ് ഓൺ ബോട്ടിലായിട്ടാണ്. അപ്പം അത് നമ്മൾ ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാതാണ് ചെയ്യുന്നത്. ക്ലേ ഒന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഫ്രണ്ട്സ്, നമ്മൾ ബോട്ടിലുണ്ടല്ലോ, എൻ്റെ കയ്യിൽ വലിയ ടിഷ്യൂ ആണുള്ളത്. അപ്പോൾ ആ രണ്ട് കോട്ട് ടിഷ്യൂ ഞാൻ ഒട്ടിച്ചിട്ട് നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ ആണെങ്കിൽ ഇതുപോലൊക്കെ ഒട്ടിച്ചെടുക്കുക. അതായത് നമ്മുടെ പേപ്പറൊക്കെ ഒന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിക്കാൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാർക്കായിട്ടുള്ള കളർ കൊടുത്താൽ മതി. ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കൊടുക്കുക. അപ്പം ഞാൻ കളർ കൊടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ വേണ്ടത് ഫുൾ അടിച്ചിട്ട് ബ്ലാക്ക് കളർ അടിച്ച് അതിൻ്റെ ഇവിടെ ഒക്കെ കല്ലൊക്കെ നല്ല വൃത്തിക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ പേപ്പർ ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു കല്ലുകൂട്ടൊക്കെ തോന്നിക്കാനായിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറും, ഗോൾഡൻ പോലൊക്കെയാണ് ഇരിക്കുന്നത്, ഗോൾഡൻ കളറും ഒരു ബ്രൗൺ കളറുടെ ഇങ്ങനെ ഫുള്ളായിട്ട് മിക്സ്ഡായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പല ഇങ്ങനെ ഫുൾ മിക്സായിട്ട്. എന്നിട്ട് ഈ മേളിലത്തെ ഭാഗം സ്പേസ് വിട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വേണ്ടി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കണം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വലിക്കുക, ഇങ്ങനെ പീച്ച് പീച്ച്, ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ വലിക്കരുത്, ഇങ്ങനെ ഇത് കണ്ടോ, ഇത് വലിയുന്ന അത് കൂട്ട് വലിക്കണം. വെച്ച് നല്ലോണം ഇതുപോലെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടോട്ട് ഫെവിക്കോള്, ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം നമുക്ക് വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് ഫെവിക്കോള് തേച്ച് കൊടുക്കുക. ഫെവിക്കോള് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ആ ഒരു വെള്ള കളറാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ഇതുപോലത്തെ ബബിൾ റാപ്പോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പം നമുക്ക് അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് നമ്മളിപ്പോൾ ലഡുവോ വേറെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, അപ്പം അതിൻ്റെ എന്തെങ്കിലും ഉപയോഗിക്കും. ഇപ്പം ഞാൻ അതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സംഭവം ഒരു ഇത് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ബബിൾ റാപ്പാണ്. അപ്പം അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കണ്ടോ നല്ലോണം ഇങ്ങനെ വലിച്ചു കൊടുക്കുക, നല്ല കറക്റ്റായിട്ടാവത്തുള്ളൂ. നല്ലോണം എല്ലായിടത്തും ഫെവിക്കോള് തേച്ചിട്ട് വേണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു കളറായിരിക്കും കിട്ടും. നമ്മൾ എന്തായാലും നമ്മൾ ഫെവിക്കോള് തന്നെ വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ വർക്ക് നല്ല വൃത്തിക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫെവിക്കോള് വെച്ച് തന്നെ ഒട്ടിക്കുക. ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിക്കാം, നല്ലോണം വലിച്ചു കൊടുക്കാം. അതിൻ്റെ ഗൈസ് അത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസ് വാങ്ങിക്കാൻ കിട്ടും, അത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, പക്ഷെ അതുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പം ഞാൻ ഇവിടെ വീട്ടിൽ ഷോ പീസായിട്ടൊക്കെ പൂവിൻ്റെ ഏതൊക്കെ ഉണ്ടല്ലോ അതിനകത്തു നിന്ന് കണ്ടിച്ചെടുത്ത് ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടോ അത് വെച്ച് ഒട്ടിച്ചാൽ മതി, അതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഗൈസ് നമ്മൾ ആ പാറയുടെ താഴെയായിട്ടും പ്ലാസ്റ്റിക് നല്ലോണം ഇങ്ങനെ നീളത്തിൽ ഒട്ടിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഓപ്ഷനും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.